സംസ്ഥാനത്ത് മങ്കി പോക്സ് എന്ന സംശയം യുഎയിൽ നിന്ന് വന്ന വ്യക്തിയാണ് നിരീക്ഷണത്തിലുള്ളത്. പരിശോധനാ ഫലം ഇന്ന് വൈകിട്ട് പുറത്തുവരും. രോഗലക്ഷണമുള്ളയാൾക്ക് കൂടുതൽ പേരുമായി സമ്പർക്കം ഇല്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. നിലവിൽ സസ്പെക്ട് ആണ്, മങ്കി പോക്സ് രോഗം ഉണ്ട് എന്നുള്ള ഒരാളെ സംശയിക്കുന്നുണ്ട്. ഇദ്ദേഹം പുറത്തുനിന്ന് വന്ന ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ സാമ്പിളുകൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ആയിരുന്ന രാജ്യത്ത് ക്ലോസ് കോൺടാക്ട് ഉള്ള ഒരാൾക്ക് മങ്കി പോക്സ് സ്ഥിരീകരിച്ചു. ഇപ്പോൾ ഈ ആളെ നിലവിൽ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പനിയുടെ ലക്ഷണങ്ങൾ അതുപോലെ മങ്കി പോക്സിന്റെ ലക്ഷണങ്ങളാണ് ഉള്ളത്. പക്ഷേ ഇത് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമേ, പോസിറ്റീവ് ആണോ എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് മറ്റു കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ ഏതായാലും സസ്പെക്ട് ആണ്, ഇദ്ദേഹത്തിന് ക്ലോസ് കോൺടാക്ട് മങ്കി പോക്സ് ഉള്ള ഒരാളുമായിട്ട് ക്ലോസ് കോൺടാക്ട് ഉണ്ട്. ഇതിൽ വാസ്തവത്തിൽ പനിയുടെ ലക്ഷണങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. ഇതിന് ചികിത്സ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ചികിത്സയാണ് ഉള്ളത്. അപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ ഒരു ചികിത്സാ രീതി ഇതിന്റെ മങ്കി പോക്സിന്റെ, ശരിക്കും ഇത് കുരങ്ങു പനി അല്ല, അത് വാനര വസൂരി അല്ലെങ്കിൽ കുരങ്ങു വസൂരി തന്നെയാണ്, മങ്കി പോക്സ് എന്ന് തന്നെ ആണ് അതിനെ പറയാൻ കഴിയുക. അപ്പോൾ അത് പനിയുടെ ലക്ഷണങ്ങൾ ആണ് അതിനുള്ളത്. പനി, തീവ്രമായിട്ടുള്ള ദേഹത്ത് വേദന, അങ്ങനെയുള്ള ലക്ഷണങ്ങളാണ്. സിംറ്റമാറ്റിക് ആയിട്ടുള്ള ചികിത്സയാണ് മങ്കി പോക്സിന് ഉള്ളത്. അപ്പം നിലവിൽ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വന്നിട്ട് 3 ദിവസം ആയപ്പോൾ തന്നെ ഇത് ഐഡന്റിഫൈ ചെയ്തിരുന്നു. ഈ ലക്ഷണങ്ങൾ ഇങ്ങനെ ഇതിന് സമാനമാണെന്നുള്ളത് കണ്ടെത്തി ആദ്യം ചെന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് സർക്കാർ ആശുപത്രിയിലേക്ക് തന്നെ എത്തിച്ച് അങ്ങോട്ട് അവിടേക്ക് പറഞ്ഞു അയച്ചിരുന്നു. അപ്പോൾ ഏതായാലും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട് സാമ്പിൾ. സ്ഥിരീകരിച്ചതിന് ശേഷം പോസിറ്റീവ് ആണെങ്കിൽ മാത്രം അതിന്റെ മറ്റു കാര്യങ്ങൾ സ്വീകരിക്കുന്നതാണ്. മറ്റാരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടതായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. വി വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, ഏതായാലും ഇത് ഏതാണ്ട് സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്തൊക്കെ മുൻകരുതലുകൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ട്? സാധാരണക്കാർ പേടിക്കേണ്ട സാഹചര്യമില്ലല്ലോ അല്ലേ? നേരത്തെ കോവിഡൊക്കെ പോലെ വല്ലാത്ത തോതിൽ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല എന്നല്ലേ മന്ത്രി പറഞ്ഞിരിക്കുന്നത്? വൈകുന്നേരത്തോടുകൂടി മാത്രമേ ഇയാൾക്ക് മങ്കി പോക്സ് സ്ഥിരീകരിച്ചെന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകുകയുള്ളൂ. ഏതായാലും രോഗലക്ഷണങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ അയാളെ ഐസൊലേറ്റ് ചെയ്തൊക്കെയാണ്. വലിയ ജാഗ്രത വേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ വലിയ ആശങ്കപ്പെടേണ്ട കാര്യമല്ല ഈ രോഗമെന്നാണ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയത്. വളരെ അടുത്ത് സമ്പർക്കം പുലർത്തുന്നവർക്ക് മാത്രമേ ഈ രോഗം പകരുകയുമുള്ളൂ. ഏതായാലും ഈ യു എയിൽ നിന്ന് വന്നയാളാണ് ഈ ഇപ്പോൾ നിലവിൽ ചികിത്സയിലുള്ളത്, സംശയത്തിലുള്ളത്. അയാളുമായി അടുത്ത ആളുകളെയൊക്കെ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്, ചികിത്സ തുടരുന്നു. കാര്യമായ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. നേരത്തെ കുരങ്ങുപനി സംസ്ഥാനത്ത് ഉള്ളതാണ്, ആ കുരങ്ങുപനിയല്ല ഇപ്പോൾ ഈ യു എയിൽ നിന്ന് വന്നയാൾക്ക് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മങ്കി പോക്സ്, അസൂരി എന്ന് പറയുന്ന മങ്കി പോക്സ് ആണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇന്ന് വൈകിട്ടോടുകൂടി ഇയാളുടെ രോഗവിവരത്തിൽ കൃത്യമായ സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത്. ഈ ഇയാൾക്ക്, ഈ സ്ഥിരീകരിക്കപ്പെട്ട ആൾ യു എയിലുള്ള ആളാണ്. നേരത്തെ അരുൺ പറഞ്ഞ പോലെ ഒരാളുമായി, അവിടെ മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത ഒരാളുമായി ക്ലോസ് കോൺടാക്ട്, ഒപ്പം വിമാനത്തിൽ ഇവരൊരുമിച്ച് മറ്റുള്ള യാത്രക്കാർക്കൊപ്പം യാത്ര ചെയ്ത് വന്ന ആൾ കൂടിയാണ്. അത്തരമൊക്കെ സാഹചര്യങ്ങളെ എങ്ങനെയാണ് മന്ത്രി വിശദീകരിക്കുന്നത്? അവിടെ നിന്ന്, യു എയിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ തന്നെ രോഗവിവരം ഇദ്ദേഹത്തിന്, അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് മങ്കി പോക്സ് ആണെന്ന സ്ഥിരീകരണമോ അല്ലെങ്കിൽ അത്തരം വിവരമോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ നിന്ന് വരുമ്പോൾ തന്നെ രോഗലക്ഷണങ്ങൾ, പനി ഉൾപ്പെടെയുള്ള രോഗലക്ഷണമുണ്ട്. പ്രധാന രോഗലക്ഷണം പനി തന്നെയാണ്. പിന്നെ വസൂരിക്ക് സമാനമായ ശരീരത്തിൽ തടിച്ച, പൊങ്ങി വരുന്ന ലക്ഷണങ്ങളുമുണ്ട്. അത് അദ്ദേഹത്തിന് അവിടെ നിന്ന് വരുമ്പോൾ തന്നെ പനി ഉണ്ടായിരുന്നു. അദ്ദേഹം അത്തരത്തിലൊരു രോഗം ബാധിച്ച ആളുമായി അടുത്ത ബന്ധം അവിടെ പുലർത്തിയിരുന്നു. അതുകൊണ്ടാണ് ഈ മങ്കി പോക്സ് ആണെന്ന് സംശയമുണ്ടാകുന്നത്. ഏതായാലും വൈകിട്ടോടുകൂടി ഒരു സ്ഥിരീകരണം വരും. അദ്ദേഹവുമായി സമ്പർക്കം പുലർത്തിയ ആളുകൾക്കൊക്കെ സ്വാഭാവികമായും അവരെ ഐസൊലേറ്റ് ചെയ്യേണ്ടി വരും, അവരെ നിരീക്ഷിക്കേണ്ടി വരും. വിമാനത്തിൽ വന്നു എന്ന് കരുതി അത്ര വേഗം പടരുന്ന ഒരു രോഗമല്ല എന്ന വിവരമാണ് ആരോഗ്യവകുപ്പ് അധികൃതർ നൽകുന്നത്. വളരെ അടുത്ത സമ്പർക്കമുണ്ടെങ്കിൽ മാത്രമേ ഈ രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരൂ എന്നാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ആരോഗ്യവകുപ്പ് നൽകുന്ന വിശദീകരണം. വിവിയരോട് വിവരങ്ങൾ പങ്കുവച്ചു. സംസ്ഥാനത്ത് മങ്കി പോക്സ് എന്ന സംശയം അത് സ്ഥിരീകരിക്കുന്നത് വൈകുന്നേരത്തോടുകൂടി പരിശോധനാ ഫലം ലഭിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും രോഗലക്ഷണങ്ങളോട് കൂടിയ ഒരാൾ ഇപ്പോൾ ചികിത്സയിലുണ്ട്. ഇയാൾ ദുബായിൽ നിന്ന് യു എയിൽ നിന്ന് വന്ന ആളാണ്.
മങ്കിപോക്സ് ഉണ്ടായിരുന്ന ഒരാളുമായി വളരെ അടുത്ത സമ്പർക്കം പുലർത്തിയ ഒരാൾ കൂടിയാണ് ഇത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ട് തന്നെ തൽക്കാലം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, പക്ഷേ അത് ജാഗ്രത വേണ്ടി വരും. കൂടുതൽ ആളുകളിലേക്ക് പകരാതിരിക്കുക, തൽക്കാലം ഒരാൾക്ക് മാത്രമാണ് സ്ഥിരീകരിച്ചത്, അതുകൊണ്ട് ജാഗ്രതയിലാണ് കാര്യങ്ങൾ എന്ന് ആരോഗ്യമന്ത്രി വിശദീകരിക്കുകയുണ്ടായി. നിലവിൽ സസ്പെക്ട് ആണ്, മങ്കി പോക്സ് രോഗ ഉണ്ട് എന്നുള്ള ഒരാളെ സംശയിക്കുന്നുണ്ട്. ഇദ്ദേഹം പുറത്തുനിന്ന് വന്ന ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ സാമ്പിളുകൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ആയിരുന്ന രാജ്യത്ത് ക്ലോസ് കോണ്ടാക്ട് ഉള്ള ഒരാൾക്ക് മങ്കി പോക്സ് സ്ഥിരീകരിച്ചു. ഇപ്പോൾ ഈ ആളെ നിലവിൽ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പനിയുടെ ലക്ഷണങ്ങൾ അതുപോലെ മങ്കി പോക്സിന്റെ ലക്ഷണങ്ങളാണ് ഉള്ളത്. പക്ഷേ ഇത് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമേ, പോസിറ്റീവ് ആണോ എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് മറ്റു കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ ഏതായാലും സസ്പെക്ട് ആണ്, ഇദ്ദേഹത്തിന് ക്ലോസ് കോണ്ടാക്ട് മങ്കി പോക്സ് ഉള്ള ഒരാളുമായിട്ട് ക്ലോസ് കോണ്ടാക്ട് ഉണ്ട്. ഇതിൽ വാസ്തവത്തിൽ പനിയുടെ ലക്ഷണങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. ഇതിന് ചികിത്സ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ചികിത്സയാണ് ഉള്ളത്. അപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ ഒരു ചികിത്സാ രീതി ഇതിന്റെ മങ്കി പോക്സിന്റെ, ശരിക്കും ഇത് കുരങ്ങുപനി അല്ല, അത് വാനത വസൂരി അല്ലെങ്കിൽ കുരങ്ങ് വസൂരി തന്നെയാണ്, അല്ലെങ്കിൽ മങ്കി പോക്സ് എന്ന് തന്നെ ആണ് അതിനെ പറയാൻ കഴിയുക. അപ്പോൾ അത് പനിയുടെ ലക്ഷണങ്ങൾ ആണ് അതിനുള്ളത്. പനി, തീവ്രമായിട്ടുള്ള ദേഹത്ത് വേദന, അങ്ങനെയുള്ള ലക്ഷണങ്ങളാണ്. സിംറ്റമാറ്റിക് ആയിട്ടുള്ള ചികിത്സയാണ് മങ്കി പോക്സിന് ഉള്ളത്. അപ്പം നിലവിൽ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വന്നിട്ട് 3 ദിവസം ആയപ്പോൾ തന്നെ ഇത് ഐഡന്റിഫൈ ചെയ്തിരുന്നു. ഈ ലക്ഷണങ്ങൾ ഇങ്ങനെ ഇതിന് സമാനമാണെന്നുള്ളത് കണ്ടെത്തി ആദ്യം ചെന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് സർക്കാർ ആശുപത്രിയിലേക്ക് തന്നെ എത്തിച്ച് അങ്ങോട്ട് അവിടേക്ക് പറഞ്ഞു അയച്ചിരുന്നു. അപ്പോൾ ഏതായാലും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട് സാമ്പിൾ. സ്ഥിരീകരിച്ചതിന് ശേഷം പോസിറ്റീവ് ആണെങ്കിൽ മാത്രം അതിന്റെ മറ്റ് കാര്യങ്ങൾ സ്വീകരിക്കുന്നതാണ്. മറ്റ് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടതായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്.